ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. LPUP ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷനൊക്കെ എവിടെ വരെ എത്തി? ഒരു ടീച്ചർ പോസ്റ്റിനുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വരുന്ന മാറ്റങ്ങൾ. 2020-ൽ 34 വർഷങ്ങൾക്ക് ശേഷം സമഗ്രമായ ഒരു മാറ്റത്തോടുകൂടി നിലവിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഇൻ്റർവ്യൂവിന് ചോദിക്കും. അപ്പോൾ എന്താണ് NEP 2020 എന്നും അതിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് കേന്ദ്രത്തിന് ഈ പുതിയ വിദ്യാഭ്യാസ നയം സമർപ്പിച്ചത്. ഇതിനു മുൻപ് പ്രധാനപ്പെട്ട രണ്ട് വിദ്യാഭ്യാസ നയങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത്. 1968-ൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും അതിനുശേഷം 1986-ൽ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. അത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ഇപ്പോൾ 2020-ൽ പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നു. കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് ഇത് സമർപ്പിച്ചിട്ടുള്ളത്. മുന്നത്തെ വിദ്യാഭ്യാസ നയത്തിൽ 10+2+3 എന്നിങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ ഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പുതിയ വിദ്യാഭ്യാസ നയം 5+3+3+4 5+3+3+4 ഇതാണ് പുതിയ വിദ്യാഭ്യാസ ഘടന. ഇതുപ്രകാരം 4 തരത്തിലുള്ള ഘട്ടങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഘട്ടം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അംഗനവാടി മുതൽ 2ാം ക്ലാസ് വരെയുള്ള കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ പഠന കാലഘട്ടമാണ് ഫൗണ്ടേഷൻ എന്നുള്ള ഘട്ടത്തിലുള്ളത്. 2ാമത്തെ ഘട്ടം പ്രിപ്പറേറ്ററി ഘട്ടമാണ്. 3 മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എന്ന് വെച്ചാൽ 8 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഇനി മിഡിൽ എന്ന് പറയുന്നത് മിഡിൽ ഘട്ടം 6 മുതൽ 8ാം ക്ലാസ് വരെ സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്കുള്ളതാണ്. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്നർത്ഥം. ഏറ്റവും ലാസ്റ്റ് വരുന്നത് സെക്കൻഡറി എന്ന് പറയുന്ന ഘട്ടമാണ്. ഈ സെക്കൻഡറി ഘട്ടത്തിൽ 9, 10, 11, 12 ഈ ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഉൾപ്പെടുന്നത്. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉൾപ്പെടുന്നത് എന്നർത്ഥം. ഓക്കെ, ഇതുപോലെയുള്ള 4 ഘട്ടങ്ങളാണ് ഉള്ളത്. എന്ന് വെച്ചാൽ മുൻപുണ്ടായിരുന്നതുപോലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെയുള്ള പദങ്ങളൊന്നും ഇനി ഉണ്ടാവുകയില്ല എന്നർത്ഥം. അതിന് പകരം ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നീ ഘട്ടങ്ങളാണ് ഉണ്ടായിരിക്കുക. മുൻപ് അംഗൻവാടി എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഭാഗമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ അംഗൻവാടി മുതലാണ് ഉൾപ്പെട്ടുള്ളത്. അംഗൻവാടി 1 LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ 5 തരത്തിലുള്ള കുട്ടികളാണ്, 5 സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് 5+3 എന്ന് പറയുമ്പോൾ അതിൽ 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് അടുത്ത 3 എന്ന് പറയുന്നത് 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് പിന്നത്തെ 4 എന്ന് പറയുന്നത് 9, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾ. ഈ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാവർക്കും നിർബന്ധിത സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസം നൽകണം എന്നാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാതൃഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് 2020-ലേത്. എന്ന് വെച്ചാൽ 5ാം ക്ലാസ് വരെ ഒരു കുട്ടി പഠിക്കേണ്ടത് മാതൃഭാഷയിൽ മാത്രമാണ് എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത്, ഈ പോളിസിയിൽ പറഞ്ഞിട്ടുള്ളത്. 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ മാത്രമായിരിക്കണം പഠനം. അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. 6ാം ക്ലാസ് മുതൽ തൊഴിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. അതിലെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ബാഗ്ലെസ് ട്രെയിനിങ്. എന്താണ് ബാഗ്ലെസ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ് മുതൽ എല്ലാ വർഷവും വർഷത്തിൽ ഒരു 10 ദിവസം ബാഗിനോടും പുസ്തകത്തിനോടുമൊക്കെ വിട പറഞ്ഞിട്ട് നമ്മൾ എന്ത് പരിശീലിപ്പിക്കും, തൊഴിൽ കുട്ടികളെ പരിശീലിപ്പിക്കും. പലതരത്തിലുള്ള തൊഴിലുകൾ കുട്ടികളുടെ ഇഷ്ടാനുസരണം പരിശീലിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് എന്ന് കുട്ടികളെ മനസ്സിലാക്കിക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു വർഷങ്ങൾക്കിടയിൽ തന്നെ അവരെ ഇൻ്റേൺഷിപ്പുകളും പൂർത്തിയാക്കുന്നതാണ്. ഇപ്പോൾ നടത്തുന്നത് പോലെയുള്ള 10ാം ക്ലാസ് +2 ബോർഡ് എക്സാമുകൾ ഇനി ഉണ്ടാവുന്നതല്ല.
വർഷത്തിൽ രണ്ട് പരീക്ഷകൾ ഉണ്ടാകും. പക്ഷേ പ്രധാനപ്പെട്ട എക്സാമുകൾ വരുന്നത് ഓരോ ഘട്ടത്തിൻ്റെയും അവസാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നാല് ഘട്ടങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, ആ ഘട്ടങ്ങളുടെയൊക്കെ ഓരോ ഘട്ടം കഴിയുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട എക്സാം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട്. സാധാരണ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നമ്മൾ ടീച്ചറാണ് കുട്ടികളുടെ റിമാർക്സ് രേഖപ്പെടുത്തുക അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇനിയുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകളിൽ ടീച്ചറോടൊപ്പം തന്നെ കുട്ടിക്കും തൻ്റെ കാര്യങ്ങൾ, അപഗ്രഥനങ്ങൾ അതിൽ രേഖപ്പെടുത്താനുള്ള കോളം ഉണ്ടായിരിക്കണം എന്നാണ് സമിതിയുടെ നിർദ്ദേശം. അതുപോലെ തന്നെ ആ കുട്ടി രേഖപ്പെടുത്തും, അപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ നന്നായി ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കുട്ടിക്കും രേഖപ്പെടുത്താം. ഒപ്പം കുട്ടിയുടെ ഫ്രണ്ട്സിനും അങ്ങനത്തെയുള്ള റിമാർക്സുകൾ രേഖപ്പെടുത്താനുള്ള കോളംസ് ഉണ്ടായിരിക്കണം എന്നാണ് സമിതിയുടെ നിർദ്ദേശം. ഇത് കുട്ടികൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ അസസ്മെൻറ്റും ഇവാലുവേഷനൊക്കെ സെൻട്രലൈസ്ഡ് ആക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും ഇതിലുണ്ട്. അപ്പം അതിനുവേണ്ടി കുട്ടികൾക്ക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. അത് പരാക് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേര് പരാക്, നാഷണൽ അസസ്മെൻറ്റ്, ദേശീയ തലത്തിലുള്ള അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ സെൻറ്ററാണ്, അതിൻ്റെ പേരാണ് പരാക്. ഇനി പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ 3 വർഷമാണ് ഉള്ളത്, അത് മാറ്റി 4 വർഷം ആക്കും. ഈ വർഷത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് പോകാം. അതായത് 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കുട്ടി ആ കോഴ്സ് നിർത്തുകയാണെങ്കിൽ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 2 വർഷം കഴിഞ്ഞിട്ട് കോഴ്സ് നിർത്തുകയാണെങ്കിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 3 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാച്ചിലർ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 4 വർഷവും അതായത് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗവേഷണാധിഷ്ഠിത ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഗ്രി കോഴ്സിൽ വരുന്ന മാറ്റങ്ങൾ. അതുപോലെ തന്നെ ബി എഡ് കോഴ്സ് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് നിലവിൽ വരുന്നത്. അതുപോലെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പേര് മാറ്റി വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ 100 പ്രധാനപ്പെട്ട വിദേശ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഇത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പുതിയ ഇൻ്റർവ്യൂ ടോപ്പിക്സുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.